കഴിഞ്ഞ ദിവസം എൻ്റെ പേര് എൻ്റെ പോസ്റ്റ് പിന്നെ സാറ് എഴുതി എൻ്റെ ജീവിതകഥകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കടന്നു വന്ന വഴികളാണ് സാറ് എഫ് ബിയിൽ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് അപ്പോൾ എനിക്ക് അച്ഛനും ഇല്ല മൂന്ന് വയസ്സിൽ തന്നെ അച്ഛനും അമ്മയും പോയി അപ്പോൾ അതാണ് ആൻറ്റി പറഞ്ഞ അറിവാണ് എനിക്ക് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ ആൻറ്റിയുടെ ഒപ്പം നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഞാൻ പിന്നീട് വളർന്നത് അവിടെ കുറേ നാൾ വളർന്നു കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് തിരിച്ചു വന്നത് അപ്പോൾ അ അപ്പോഴേക്കും പിന്നീട് അവിടെ ദീപ്തി എച്ച് എസ് എസ് അല്ല സെൻ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ പഠിച്ചു മൂന്നാം ക്ലാസ് തൊട്ടാണ് ഞാൻ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ പഠിച്ചത് അപ്പോൾ അവിടെ ടീച്ചർമാരായിരുന്നു എൻ്റെ എല്ലാം അപ്പോൾ വീട്ടിലെ അപ്പോഴും വീട്ടിൽ ഭയങ്കര കഷ്ടതയൊക്കെ ആയിരുന്നു ഞാൻ അപ്പോളും ഞാൻ സ്വന്തമായിട്ട് ആ പത്രം വിറ്റിട്ടായിരുന്നു മൂന്ന് മണിക്കായിരുന്നു പോണത് പോളി നമ്മളെ പത്രമൊക്കെ എൻ്റെ കയ്യിൽ തന്നത് എന്നെ വിശ്വസിച്ച് ഈ അഞ്ചാ ഈ വയസ്സിലും ഇങ്ങനെ ജീവിക്കണം അങ്ങനെ അധ്വാനിച്ചാണ് ഞാൻ കുറേ നാൾ ജീവിച്ചത് ആ പൈസ കൊണ്ട് ഫീസൊക്കെ അടയ്ക്കും പിന്നീട് കുറച്ച് പുസ്തകങ്ങളൊക്കെ മേടിക്കും അങ്ങനെ ആൻ്റീനെയും സഹായിക്കും അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചത് അപ്പോൾ പിന്നീട് ഒരു അഞ്ചാം ക്ലാസ്സൊക്കെ ആയപ്പോൾ സെൻ റീ സീറ്റേഴ്സിൽ കയറി അപ്പോളും ഞാൻ ജോലി തന്നെയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റിയുടെ ഹസ്ബൻഡൊക്കെ വന്നു അങ്കിള് വന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പട്ടിണിയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി വീട്ടിൽ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ നാടി വിട്ട് ഒരു ക്ലാസ് ഒക്കെ ആയപ്പോൾ നാട് വിട്ടിട്ട് മുംബൈ പോയി പതിമൂന്നാമത്തെ വയസ്സിൽ എന്തു ചെയ്യണമെന്നൊരു പിടിത്തവും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരു മുന്നൂറ് രൂപ ഉണ്ടായിരുന്നു പത്രം ഇട്ട പോളിച്ചേട്ടൻ എനിക്ക് ഒരു അറുന്നൂറ് രൂപ തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അത് ആ മാസത്തെ ഓണത്തിൻ്റെ ഒരു ഇതായിരുന്നു ബോണസ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലാണ് ദാരിദ്ര്യവും ഇതൊക്കെയാണ് ഭക്ഷണം കഴിക്കാനും പൈസ ഇല്ല അപ്പോൾ വീട്ടിലുള്ള ആൻറ്റി അങ്ങളാണെങ്കിൽ ബാംഗ്ലൂർക്കും പോയി പോകുകയാണെങ്കിൽ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായി അപ്പോൾ പഠിക്കാനും പിന്നീട് പറ്റിയില്ല പിന്നീട് മുംബൈയിലേക്ക് അങ്ങനെ വിട്ടുപോയി പിന്നെ അവിടെ ആയിരുന്നു അവിടെ ഛത്രവതി ശിവാദി ടെർമിനലിൽ കടന്നിറങ്ങി കുറേ ദിവസം ഞാൻ അവിടെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അതാണ് മുംബൈ ആണ് ഇപ്പോൾ അവിടുത്തെ പിള്ളേരുടെ ഒപ്പമാണ് ഞാൻ വളർന്നത് അവിടെ ജൂഹു ബീച്ചിൻ്റെയൊക്കെ അവിടെ ബണ്ണ് വിൽപ്പന അങ്ങനെയൊക്കെ ആയിരുന്നു ആഹാരം ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു കുറേ നേരം വെള്ളം കുടിക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ബിരിയാണിക്ക് പൈപ്പിലെ വെള്ളം കുടിച്ചൊക്കെ ആ പിന്നെ ബണ് ഭക്ഷണം കഴിക്കുന്നതിൽ കുറച്ച് പണ്ണ് ഞാൻ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഇത് തുടങ്ങിയത് ഫസ്റ്റ് തന്നെ അവിടെ ചെന്നപ്പോൾ കൂട്ടുകാർ കിട്ടി ബണ്ണ് ഈ ബണ്ണ് വിൽപ്പന പിന്നെ ഹോട്ടലുകളിലൊക്കെ ക്ലീനിങ് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര കഷ്ടതയായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ് ഇപ്പോൾ അവരാണ് വഴി വഴികാട്ടി അപ്പോൾ ആ സമയത്ത് ടെർമിനലിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മൂന്ന് ഫ്രണ്ട്സായിരുന്നു ഒരുമിച്ചായിരുന്നു കടത്തം അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ നാൾ അങ്ങനെ ജീവിച്ചു കുറേ ഒരു എട്ടോ ഒമ്പത് മാസത്തോളം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഫസ്റ്റ് മൂന്ന് മാസം ഞാൻ വിൽപ്പന തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വിൽപ്പനയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഹോട്ടലുകളിലൊക്കെ എത്തിയത് അവിടുത്തെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെ എത്തി പിന്നെ അവിടെ നിന്നാണ് അവിടെ നിന്നായിരുന്നു കുറേ പഠിക്കണം എങ്ങനെയെങ്കിലും പഠിക്കണം നാട്ടിലെത്തിയിട്ട് അങ്ങനെ ഒരൊറ്റാഗ്രഹം ഉണ്ടായിരുന്നുള്ളു നാട്ടിലെത്തി എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സാഹചര്യങ്ങൾ പെട്ടിട്ടുണ്ട് ഇപ്പോൾ മുംബൈയിൽ വെച്ചിട്ടായാലും ഫസ്റ്റ് ടൈം ഞാൻ മുംബൈയിൽ വന്നു ട്രെയിനൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ കടന്ന് ഉറങ്ങുമായിരുന്നു ആ മുംബൈ ഛത്രപ്രതി ശിവാജി ടെർമിനലിൽ ഫസ്റ്റ് ടൈം എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല ഞാൻ സാധാരണ കാരണം എനിക്ക് ഫ്രണ്ട്സും ഇല്ല ആരുമില്ല അങ്ങനെ അവിടെ മാഫിയകളുണ്ട് ടച്ച് മാഫിയ അപ്പോൾ അവർ മൂന്നാല് പേർ എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ചു എന്താ ഇതെല്ലാം അത് കണ്ടിട്ടാണ് എനിക്ക് മൂന്നാല് ഫ്രണ്ട്സ് വന്നത് അങ്ങനെ ഞങ്ങൾ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പോൾ അവരെവിടെ ഉണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല ഇപ്പോളും അവരടുത്ത് അതേപോലെ പിന്നെ പിന്നെ അതേപോലെ എനിക്ക് അങ്ങനെ മനുഷ്യൻ മടുത്ത് ഇത്രയും എല്ലാം പോയി വിചാരിച്ച് ഇരിക്കായിരുന്നു എന്തായാലും ജീവൻ നശിച്ച് എന്നാൽ പിന്നെ ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക പക്ഷേ എന്നാലും ആഗ്രഹം പഠിക്കണം എങ്ങനെയും പഠിക്കണം ഇത്രയും സാഹചര്യങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ എന്നെ ചെയ്തു ഉപദ്രവിക്കുക ചെയ്തു എനിക്കതിൽ വേ കുഴപ്പമൊന്നുമില്ല അവർ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടുമാണ് എന്നെ വീട്ടിലേക്ക് ചെയ്തത് കുഴപ്പമില്ല എന്നാലും പഠിക്കണം അങ്ങനെ തോന്നല് ഉണ്ട് വന്നു അങ്ങനെയാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തി കുറച്ച് പൈസ എൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ ട്രെയിനിൽ വെച്ച് ഉറക്കത്തിൻ്റെ ഇടയിൽ കല്ലുണ്ടായിരുന്ന പൈസയും പോയി എല്ലാ ആൾക്കാർ കുറച്ച് പേര് ഇട്ടുകൊണ്ടും പോയി ട്രെയിനിൽ വെച്ച് ഉറങ്ങായിരുന്നു രാത്രി സമയം ആകെയുള്ള മൊബ് ഒരു ചെറിയൊരു കീപാഡുള്ള ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലിക്കറ്റിലെത്തി കാലിക്കറ്റിലെത്തിയപ്പോൾ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അവിടെ അവിടെ വെച്ചും ഒരു ചേട്ടനെ കണ്ടുമുട്ടി എനിക്ക് അവിടെ വെച്ച് പഠിക്കണം പത്താം ക്ലാസ് പഠിക്കണം മുംബൈയിൽ നിന്ന് ഞാൻ നേരെ തിരുവനന്തപുരത്താണ് പോയത് ഓപ്പൺ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് തൂലിക തമ്പാനൂർ അവിടെ പോയപ്പോൾ സാറെ എനിക്ക് ഒരു സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു വേണു വേണുഗോപാൽ സാർ അപ്പോൾ അവിടെ വെച്ച് എനിക്ക് രണ്ട് ചേച്ചിമാരെ കിട്ടി ആര്യ ചേച്ചി അഞ്ജലി ചേച്ചി അങ്ങനെ അവരായിരുന്നു എനിക്ക് ഭക്ഷണം തന്നത് പിന്നെ ഒരു അവിടെ വെച്ച് ഞാൻ ഹോറിസോൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ജോലി ചെയ്തു എനിക്ക് പഠിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു പിന്നീട് അവിടെ വെച്ച് വീണ്ടും അവിടെ നിന്ന് പിന്നെ പഠിത്തം കഴിഞ്ഞു അവിടെ നിന്ന് പോയപ്പോഴാണ് ഒരു ഹോട്ടലിൽ ജോലി കിട്ടി താജ് ഹോട്ടൽ ട്രിവാൻഡ്രം അവിടെ വെച്ചായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ജീവനാണ് പക്ഷേ ഞാൻ അവിടെ വെച്ച് കുറച്ച് നാൾ ജോലി ചെയ്തു എനിക്ക് കൂട്ടുകാരുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ജോലി ചെയ്ത സമയത്ത് ഒരു കൂട്ടുകാരൻ എനിക്ക് ഭയങ്കരമായിട്ട് ചതി ചെയ്തു അത് എന്നാലും അവനെ അവനോട് ഞാൻ ക്ഷമിച്ചു കൂട്ടാ അത് ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇല്ലാത്ത സമയത്ത് എൻ്റെ ബാഗ് ബാഗിൽ ഡോളറൊക്കെ വെച്ചിട്ട് പോയി ആ ആ ആ ഡോളർ വെച്ചിട്ട് പോയിട്ട് പിടിക്കപ്പെട്ടു അല്ല എന്തായാലും ഞാൻ പിടിക്കപ്പെട്ടു പിന്നീട് ഞാൻ റൂമിലെത്തി അവൻ തെരഞ്ഞു അപ്പോൾ ഞാനും തെരഞ്ഞു അങ്ങനെയുള്ള സമയത്ത് യാദൃശ്യമായിട്ട് എൻ്റെ ബാഗിൽ നിന്ന് അത് കിട്ടി അപ്പോഴാണെങ്കിൽ എൻ്റെ പൊന്നു ഇതുവരെ ഞാൻ പൈസയ്ക്ക് ആഗ്രഹിച്ചിട്ടേ ഇല്ല എനിക്ക് പൈസ വേണ്ട എന്തിനാണ് എനിക്ക് പൈസ ഒറ്റത്തെ ആണ് അപ്പോൾ ആകെയുള്ള പൈസയെല്ലാം ഞാൻ ആൻറ്റിക്കാണ് അയച്ചു കൊടുക്കാറ് എനിക്കങ്ങനെ ചിലവൊന്നുമില്ല വീട് വലി സിഗരറ്റ് വലി ഒരു നല്ലൊരു ഡ്രിങ്ക് പോലും ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാറുമില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ എന്നെ പിടിക്കപ്പെട്ടു എല്ലാം പിടിക്കപ്പെട്ടു അവൻ്റെ ജോലി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനെടുത്തതെന്ന് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ ആരെടുത്തുന്നതെങ്കിൽ ഇത്രയും ഡോളർ മോഷിച്ചതാണോ ചിലപ്പോൾ എൻ്റെ ഇട്ടതാണോ ഒന്നും എനിക്കറിയില്ല പിന്നീട് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ബാഡ് മെമ്മറി ലൈഫിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആൾക്കാരെല്ലാം ആ ഹോട്ടലുകാരെല്ലാവരും നമ്മൾ കള്ളനാക്കി കുഴപ്പമില്ല നമ്മൾ ഇതുവരെയായിട്ടും പൈസയ്ക്ക് ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ പോലെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ മുംബൈയിലുള്ള സമയത്തും ഇഷ്ടം പോലെ പൈസകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം പൈസകൾ പോലെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞാൻ ക്യാഷ് ചെയ്യാം ചില സമയത്തൊക്കെ ഞാൻ ക്യാഷ് ചെയറിലാവും അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ എടുത്തിട്ടില്ല ആരും എടുത്തുനിന്നും പൈസ ഇതുവരെയായിട്ട് ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും നന്മ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നീട് തിരുവനന്തപുരത്തുനിന്ന് ആ കാലിക്കറ്റ് കാലിക്കറ്റിൽ വന്നു അവിടെ എനിക്കൊരു ഒരു അമ്മ ചേട്ടൻ സാധത്തേട്ടൻ പിന്നെ അവരുടെ ഫാമിലി ഭയങ്കര സ്നേഹമായിരുന്നു എന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണത്തിനാണ് ഭക്ഷണം തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരടുത്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്ക് പഠിക്കണം ജോലി ചെയ്യണം അങ്ങനെയൊക്കെ അഭിനയവും എൻ്റെ ഒരു പാഷൻ തന്നായിരുന്നു പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം അപ്പോൾ എല്ലാവരും കിട്ടി ഇപ്പോഴും എനിക്ക് അവരുണ്ട് അവർ ഫ്രണ്ട്സാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു സാഹചര്യം മമ്മിയും ഫാമിലിയും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ ഈ എറണാകുളം എറണാകുളത്ത് വന്നു അങ്ങനെ അവിടെ വന്നിട്ടാണ് പിന്നീട് ഓൾഡ് ഗാർബുർ ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ജോലി ചെയ്തു പിന്നീട് പഠിത്തം അവിടുന്ന് പിന്നെ രണ്ട് മാസത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു ക്രൗൺ പ്ലാസയിൽ അപ്പോൾ ഓൾഡ് ഗാർബുർ ഹോട്ടലിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കം സിനിമയിലേക്കുള്ള അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എല്ലാവരത്തും ഇപ്പോൾ നമ്മളിപ്പോൾ അമ്മയ്ക്കും ആൻറ്റിയുടെ മുന്നിലും എല്ലാവരും മുന്നിലും നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കൂടുതലായിട്ടും അങ്ങനെയാണ് ഞാൻ ഫിലിമിലേക്ക് പിന്നെ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഫിലിം വഴി ചിലപ്പോൾ അവരെങ്ങാനും എന്നെ തേടി വന്നാലോ അപ്പോൾ ചിലപ്പോൾ എൻ്റെ ചിലപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടില്ലെങ്കിലോ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ ഫിലിം കാണുമ്പോൾ സ്വന്തം മോനല്ലേ അപ്പോൾ അവരെന്തായാലും വരുമല്ലോ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനും അമ്മേനെയും അമ്മേനേയും കാണണം എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയാണ് ഇഷ്ടം അപ്പോൾ അമ്മേനെ കാണണം ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് അപ്പോൾ ഇവർ ഫിലിമൊക്കെ കണ്ടിട്ട് മക്കളുടെ അടുത്തേക്ക് വന്നാലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ സ്വന്തം അമ്മയല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചത് അങ്ങനെ എനിക്ക് എനിക്ക് തോന്നി ആ പടത്തിൽ ചെറിയ വേഷ ചെയ്തേ അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊന്നും വന്നില്ല ഒന്നും വന്നില്ല ആ പടമൊന്നും ചെറിയ വേഷ ചെയ്തേ ഒന്നും ആരും കണ്ടില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ കൂടുതലായിട്ടും ട്രൈ ചെയ്തു കുറേ സെറ്റുകളിൽ പോയി എല്ലാവരുടെയും ചാൻസ് ചോദിച്ചിട്ടുണ്ട് എല്ലാ ഡയറക്ടർമാരുടെയും ചാൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ സെറ്റിൽ നിന്ന് എനിക്ക് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇന്നൊന്നും ഒരു സിനിമാ നടന് പോലും ആവില്ല ഈ മെലിഞ്ഞ ശരീരമൊക്കെ വെച്ചിട്ട് എങ്ങനെ ആവാനാണ് അപ്പോഴും മെലിഞ്ഞ ശരീരം പ്രത്യേക പ്രത്യേക തരം ഒരു മോന്ത അങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെ നടനാകും എന്ന് വിചാരിച്ചിട്ടായില്ല കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ലോനപ്പൻ്റെ മാവുദീസ എന്ന് പറഞ്ഞൊരു പടത്തിൽ കിട്ടി അപ്പോളും നമ്മൾ ആഗ്രഹിച്ചു ആ ഇത് കണ്ടിട്ടെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ആൻറ്റിയൊക്കെ പറയും എൻ്റെ അച്ഛനും അമ്മയും ആട്ടിൻ്റെ പ്രശ്നമായിട്ടാണ് മരിച്ചതെന്നൊക്കെ പക്ഷേ എനിക്ക് ഓർമ്മ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരെവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അവരെവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ലോനപ്പൻ്റെ മാധ്യസം അഭിനയിച്ചു അത് അതിൽ ചെറിയ വേഷാണ് ചെയ്തത് അപ്പോൾ വലുതായിട്ടൊന്നും കാണാനും പറ്റിയില്ല ചെറിയ ഇപ്പോൾ കുട്ടികളുടെ ഒരു വേഷം പക്ഷേ നല്ല രീതിയിൽ കാണിച്ചു ആ ഡയറക്ടറിനും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ലിയോ തതു സാർ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അവിടെ പിന്നെ പട്ടണം റഷീദിക്ക ചിൽഡ്രൻസ് പാർക്കിൻ്റെ അതിലേക്ക് റെക്കമെൻഡ് ചെയ്ത് എന്നെ കയറ്റി അതിലെത്തിയപ്പോഴും ഞാൻ സന്തോഷിച്ചു ഇതിലെങ്കിലും കുറച്ചും കൂടി നല്ലൊരു വേഷം ചെയ്തിട്ട് ആരെങ്കിലും പോയെനിക്കെന്താ അച്ഛനും അമ്മയും തിരികെ വന്നിട്ട് മോനെ എന്നൊക്കെ വിളിക്കണം അപ്പോൾ അവരായിട്ട് എൻ്റെ പടത്തിന് പോയിട്ട് കാണണം എന്നായിരുന്നു എൻ്റെ ഭയങ്കര ആഗ്രഹം പിന്നെ കുറേ നാൾ അലഞ്ഞു അലഞ്ഞു നടന്നു അങ്ങനെ എന്ന് പറഞ്ഞ പടത്തിലും അഭിനയിച്ചു ടോവിനോൻ്റെ പടം അതിലഭിനയിച്ചപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ കാര്യമില്ല ഇനിയിപ്പം എന്തായാലും കുറേ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അവരുടെ മുന്നിലൊക്കെ പോകണം അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ കാണാൻ വരട്ടെ അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണണം അപ്പോൾ അവരുടെ മുന്നേ പറയാലോ ഓ എൻ്റെ മകനാണിത് നല്ല നിലയിൽ ആക്ടറാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കുറേ നാൾ കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ രണ്ട് പടം മൂന്ന് ആ മൂന്ന് നാല് പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നസീറിൻ്റെ റോസി എന്ന് പറഞ്ഞ പടത്തിലും അബിന് ഒരു നല്ലൊരു വേഷം ചെയ്തു എഡ്ഗൽ സാറിനും ആ ടീമിനും നന്ദിയുണ്ട് ആ സാർ അതിലൊരു മെയിൻ വേഷം തന്നതിൽ പിന്നെ വരയൻ എന്ന ചിത്രത്തിലും ജിജോ ജോർജ് സംവിധാനം ചെയ്ത എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിലും എനിക്ക് വേഷം തന്ന ടീമിനോട് ഞാൻ ഹൃദയം എന്ന് പറഞ്ഞ നന്ദി പറയുന്നു പിന്നെ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ അന്ന ബെന്നിൻ്റെ മൂവിയിലും ഞാൻ നല്ലൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരടുത്തു ഞാൻ നന്ദി പറയുന്നു പിന്നെ എപ്പോഴെങ്കിലും ഈ പടമൊക്കെ കണ്ടിട്ട് എപ്പോഴെങ്കിലും വരും അച്ഛനുമ്പം വരും ഞാനിപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബിനു സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് സാറാണ് എന്നെ സഹായിച്ചത് വേറെ ആർക്കും തോന്നിയില്ല ഒരു എന്നെക്കുറിച്ചൊരു പോസ്റ്റ് ഇടാനും പിന്നെ അത് അത് ജനങ്ങളെ ഏറ്റെടുത്തു അവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പിന്നെ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചു സംസാരിക്കാനും ആഗ്രഹിച്ച ഷർഫുക്ക വിളിച്ചിരുന്നു ഷർഫുദ്ദീനിക്ക സാ ഷർഫുദ്ദീനിക്കയും എന്നെ ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചിട്ട് ഗായത്രി ചേച്ചി ധ്രുവൻ ചേട്ടൻ ഷർഫുക്ക മാനസ ചേച്ചി പിന്നെ ഷാഫി സാറ് ആർട്ടിലുള്ള അർക്കൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ പ്ലസ് വണ്ണിന് പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറേ പൈസ ഇപ്പോൾ പഠിക്കാനുള്ള ഫീസ് അടയ്ക്കാനും എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗായത്രി ചേച്ചിയും ധ്രുവൻ ചേട്ടൻ ഷാഫി സാർ എല്ലാ ടീമും ചിൽഡ്രൻസ് വർക്കിലെ എല്ലാ ടീമും രൂപ ചേട്ടൻ എല്ലാ ടീമിനും ഞാൻ പ്ലസ് വൺ ജയിച്ചു കുറച്ച് നാൾ പഠിച്ചു പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പിന്നീട് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് ഒരു എട്ട് മാസം മുന്നേ ഒരു അമ്മയ്ക്ക് കിഡ്നിയിൽ പ്രശ്നമായിരുന്നു ഞാനൊരു എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഞാനാകെ പെട്ടു എനിക്കൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു അയ്യായി നാലായിരത്തി എണ്ണൂറ് രൂപ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നൽകി അമ്മേനെ സഹായിച്ചിട്ടുണ്ട് അമ്മമാറ്റുപുഴയിലുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ ഇത്രയും ഞാൻ പെട്ടതാണ് എനിക്കറിയില്ല അവരൊന്നും അപ്പോൾ ഇന്നാലും ഞാൻ അവർക്ക് സഹായിച്ചു അവരുടെ അസുഖം മാറട്ടെ ഒരമ്മയല്ലേ അപ്പോൾ അമ്മയില്ല അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ ഞാൻ കുറേ പേരെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ സഹായിച്ചിട്ടുണ്ട് ഈ പ്ലസ് ടു കുറേ നാൾ എഴുതാൻ വേണ്ടി നിന്നതാ അപ്പോഴും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ സഹായിക്കാൻ പറ്റി അപ്പോൾ എനിക്ക് തരുന്ന പൈസയൊക്കെ ഫ്രണ്ട്സൊക്കെ തരുന്ന അയച്ച് തരുന്ന പൈസയൊക്കെ ഞാൻ അവർക്കാണ് കൂടുതലായിട്ടും അവരെയാണ് സഹായിച്ചത് എനിക്ക് എൻ്റെ പഠിപ്പിനെക്കാളിലും വലുത് അവർ ജീവിക്കണം അവരുടെ കുടുംബം രക്ഷപ്പെടണം അങ്ങനെയായിരുന്നു അപ്പോൾ അതേപോലെ ഒരു ഫാമിലിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള ഒരമ്മയായിരുന്നു മൂവാറ്റുപുഴയിൽ ആ അമ്മേനെനിക്കറിയില്ല അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷം അറിയിക്കുന്നു നിങ്ങൾ നന്നായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളും ഒരമ്മയാണ് എൻ്റെ പോലെ ഒരു ഞാനും എല്ലാ അമ്മമാർക്കും ഞാനൊരു മോനാണ് അപ്പോൾ കുറേ പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് കുറേ നാൾ ഞാൻ ഹോട്ടലിലും എല്ലായിടത്തും ജോലി ചെയ്ത് പൈസ കുറേ നാളുണ്ടായി പക്ഷേ ഈ പൈസ എല്ലാം ഞാൻ ചാരിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ അടുത്ത് ആര് വന്നാലും സഹായിക്കണം ഇപ്പോൾ എനിക്കും വയ്യ അങ്ങനെ വന്നാലും ഞാൻ സഹായിക്കും പിന്നെ ആലുവേലും കുറേ പേര് ഞാൻ സഹായിച്ചിട്ടുണ്ട് ആലുവയിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള അമ്മമാരി പിന്നെ സഹായി മൊബൈൽസിലെ ചേട്ടന്മാരേയും എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ ലോട്ടറി അവിടെ നിന്നാണ് എടുക്കാറ് സഹായി ഏജൻസി എന്നും വിഷ്ണു ഏജൻസി നിന്നാണ് എടുക്കാറ് അപ്പോൾ അവരെൻ്റെ ചോദിക്കും നീ എന്താണോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അവരൊക്കെ എൻ്റെ അമ്മയാണ് എനിക്ക് അവർക്ക് വേണ്ടി ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയും ഇങ്ങനെയുള്ള സമയത്തും കുറേ ഇപ്പോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ഇട്ടേക്ക ഞാൻ കള്ളനാണ് എന്തിനാണ് എനിക്കെന്തിനാ ഇങ്ങനെ കള്ളത്തരം ചെയ്യേണ്ട ആവശ്യം പണത്തിനും ഒന്നിനും എനിക്ക് ആഗ്രഹമില്ല ഞാൻ സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വഴിയിൽ വരയനിലും കുറേ പടങ്ങളിൽ ഇപ്പോൾ നാലഞ്ച് പടങ്ങളിൽ എത്തിയത് ഇനിയും ഞാൻ തുടർന്ന് കഷ്ടപ്പെടും കുറേ പരിശ്രമിക്കും ഞാൻ അച്ഛനും അമ്മേനേയും കണ്ടെത്തുകയും ചെയ്യും ചിലപ്പോൾ കണ്ടെത്തും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമുക്ക് അറിയില്ല അവരുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നാലും ഞാൻ വലിയ നിലയിൽ എത്തും ഒരു ദിവസം അവർക്ക് എന്നെക്കുറിച്ച് അഭിമാനിക്കാൻ പറ്റും ഞാൻ ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അതിരാവിലെ ഇപ്പോൾ എയർപോർട്ട് നൈറ്റാണ് ഫുള്ളാണ് നൈറ്റാണ് അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എണീച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം അവിടെ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ മൂന്ന് മണിക്ക് എണീച്ചിട്ടാണ് ലോട്ടറി വിൽപ്പന ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മൂന്ന് മണിക്ക് എണീച്ച് നാല് മണി അഞ്ച് മണി ആറുമണി മണി വരെ പെട്ട് കുറേ പേർ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് കുറേ പേര് ചിലവർ തുപ്പിയിട്ടുണ്ട് ഇപ്പോൾ ലോട്ടറിയിലേക്ക് അപ്പോൾ അതൊക്കെ സഹിച്ചിട്ട് ഞാൻ വിറ്റു എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്ന് പഠിക്കുന്നത് എനിക്ക് പ്ലസ് ടു എങ്ങനെയെങ്കിലും ജയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്നെ കുറേ പേര് സഹായിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ ഇല്ല ഇപ്പോൾ ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ കുറേ പേർ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഷാനിക്ക സുന്ദർ പാണ്ഡ്യൻ പിന്നെ ജിഷ്ണു ചേട്ടൻ കുറേ കുറേ ഫ്രണ്ട്സ് പിന്നെ പരമേശ്വരൻ ചേട്ടൻ പിന്നെ അഞ്ജലി മെഡിക്കൽസിലെ എല്ലാ സ്റ്റാഫും ലത ലത ആൻറ്റി എല്ലാവരും അഞ്ജലി എല്ലാവരും എല്ലാവർക്കും നന്ദി അഞ്ജലി മെഡിക്കൽസിലെ ഒരു ചേട്ടനാണ് ഒരു മാസത്തേക്കുള്ള വാടകയ്ക്കുള്ള പൈസയെങ്കിലും തന്ന് ഇത് വെച്ചോടാന്ന് പറഞ്ഞിട്ട് തന്നിട്ട് അങ്ങനെ ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് അത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ആ മെഡിക്കൽസ് ഫുള്ളും ഞാൻ ക്ലീൻ ചെയ്തു എല്ലാ മരുന്നുകളിലും എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു എന്നിട്ടാണ് ആ ചേട്ടൻ ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നു തന്ന് സഹായിച്ചത് അപ്പോൾ പുള്ളിയോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ എല്ലാവരോടും പിന്നെ ഷർഫുക്കയോടും ഹൃദയം നിറഞ്ഞ നന്ദി വിളിച്ചതിലും അന്വേഷിച്ചതിലും ഹൃദയം നിറഞ്ഞ നന്ദി